കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. തിരമാലയിൽ പതറാതെ അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും കുറവുകൾ നമുക്ക് ഉണ്ടായാൽ നമുക്ക് കൂടുതലുള്ളതിനെ ദൈവത്തിന് കൊടുത്ത് ആ കുറവുകളെ പരിഹരിക്കാൻ കഴിയും. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത ഒരു സുവിശേഷ സത്യമാണ്. ഒരു ധനികനായ യുവാവ് ഈശോനെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ ആധ്യാത്മിക നിലവാരം കർത്താവ് അവനെ കൊണ്ട് തന്നെ ശോധന ചെയ്യിച്ച് ആത്മശോധന ചെയ്യിച്ച് നോക്കും. നിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ആ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ കൊല്ലുന്നില്ല, കള്ളസാക്ഷ്യം ചെയ്യുന്നില്ല. അപ്പോഴങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ഭക്തി ജീവിതത്തിൻ്റെ അദ്ദേഹം സംതൃപ്തനാണ്. അപ്പോൾ അത് ഈശോനോട് പറയും. അപ്പോൾ ഈശോ പറയും, നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ് നിൻ്റെ കുറവ്? നീ കൂടുതലുണ്ടെന്ന് ധരിക്കണതാണ് നിൻ്റെ കുറവ്. അദ്ദേഹത്തിന് അത് സമ്പത്തായിരുന്നു. എന്നിട്ട് പറയും, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയും, എന്നിട്ട് തിരികെ വന്ന് എന്നെ അനുഗമിക്കാൻ പറയും. അപ്പോൾ കൂടുതലുള്ളത് കൊടുക്കുക, എന്നിട്ട് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കുക. ആ കോശം മണിയുടെ അടിസ്ഥാനത്തിൽ, ആ നിരത ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ വന്നെന്നെ അനുഗമിക്കുക. അപ്പം മുൻകൂർ നമ്മളിലേക്ക് എന്ന് കൃപ ഈശോ നിക്ഷേപം സ്വീകരിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുന്ന രീതികളൊക്കെ ഉണ്ട്.
ബൈബിളിലെ, പ്രത്യേകിച്ച് മത്തായിസ്ലീഹായുടെ സുവിശേഷമാണ് 19:21 മുതലുള്ള തിരുവചനങ്ങളിൽ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതലുണ്ടെങ്കിൽ, ഇപ്പം എല്ലാം നമുക്ക് കുറവുണ്ടാകത്തില്ലല്ലോ, കർത്താവ് എന്നാ പറഞ്ഞ ഒരു കുറവുണ്ടെന്നാണ്. അപ്പം ചില ആൾക്കാർക്ക് ക്ഷമിക്കാനുള്ള ആ കുറവുണ്ടാവും, അപ്പോൾ അവർക്ക് സ്നേഹം കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും. ചില സമയത്ത് ചില ആൾക്കാർ എടുത്തു ചാട്ടക്കാരായിരിക്കും. ഈ നമുക്ക് എടുത്തു ചാട്ടക്കാരോടും മുൻകോപികളോടും ഇടപെടാൻ സുഖമാണ്, കാര്യം അവരെന്നാ ഉള്ളതെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. പല എടുത്തു ചാട്ടക്കാരും മുൻകോപികളും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് നിനക്ക് മുൻകോപമാണൊരു കുറവെന്നുണ്ടെങ്കിൽ നിനക്ക് സ്നേഹം ഉള്ളിൽ കൂടുതലുണ്ടാവും. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നീ ദൈവത്തിന് കാഴ്ചവെക്കണം, കൂടുതലുള്ള കൊടുത്തിട്ട് ദൈവതിരുസ്ഥാനം നീ സമ്പന്നനാകണം, അത് ശേഷം കർത്താവിനെ അനുഗമിക്കണം. എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവതിരുസ്ഥാനം നിക്ഷേപം ഉണ്ടാകാൻ ഉള്ള ഏറ്റവും വലിയ എളുപ്പമാർഗമെന്ന് പറയുന്നത് നമ്മൾക്ക് കൂടുതലുള്ളത് കർത്താവിൻ്റെ നാമത്തിൽ ഷെയർ ചെയ്യുക, പങ്കുവെക്കുക. അത് മനുഷ്യനും പങ്കുവെച്ച് കൊടുക്കാം, ദൈവത്തിനും പങ്കുവെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതലുള്ള എന്തോ അത് ഒരു കുറവായിട്ടാണ് ഈശോ കാണുന്നത്. ബൈബിളിൻ്റെ ഒരു രീതി, കണക്കൂടുന്ന രീതികളാണ്. ആ ധനവാനി കൂടുതൽ സമ്പത്തുണ്ടായിരുന്നു, അതൊരു കുറവായിട്ട് ഈശോ കാണുന്നത്. അപ്പോൾ നിനക്ക് പ്രവർത്തനം കൂടുതലാണെങ്കിൽ അതൊരു കുറവായിട്ടാണ് കർത്താവ് കാണുന്നത്. പ്രാർത്ഥനയുടെ കുറവാണല്ലേ അത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ, നീ രോഗ്യ ശുശ്രൂഷ എന്നുള്ള വലിയ കാരുണ്യ പ്രവർത്തനം നീ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കണം, കർത്താവിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവദൃശ്യം സമ്പന്നനാകുന്നത്. എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കാനാണ് ഈശോ പറയണത്. നമുക്കറിയാമല്ലോ ഈ 12:21 ഒരു വലിയ വാക്യമുണ്ട് ലുക്കാൻ്റെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ. ദൈവദൃശ്യനത്തെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നതിൻ്റെ സ്ഥിതി, അങ്ങനെ വരരുത്, ആ സ്ഥിതിയിലേക്ക് പോകരുത്. ദൈവതിരുസന്നിധി സമ്പന്നനാകണമെങ്കിൽ നമുക്ക് കൂടുതലുള്ളത് ദൈവതിരുസന്നിധി ഷെയർ ചെയ്യുമ്പോൾ സ്വർഗത്ത് നിക്ഷേപം ഉണ്ടാകുമെന്നാണ് ഈ മത്തായി ഈ 19:21 പറയണത്. അപ്പോൾ ദൈവതിരുസന്നി നമ്മൾ ലുക്ക 12:21 അനുസരിച്ചുകൊണ്ട് നമ്മൾ ദൈവതിരുസന്നി സമ്പന്നനാകും. പക്ഷെ സമ്പന്നനാകണം എങ്ങനെയാണ്? കൂടുതലുള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പങ്കുവെക്കണം, ദൈവനാമത്തെ കാഴ്ചവെക്കണം. അതുകൊണ്ടാണ് റോമൻ 4:20 പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ. ആ വിശ്വാസ വളർച്ചയില്ലേ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ ജീവിത പങ്കാളി ലഭിക്കുക, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് സമാഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം നമ്മൾ അധ്വാനത്തിലായിരിക്കുമ്പോൾ അതിനെയൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള മാർഗം പ്രാർത്ഥനയുമായിട്ട് ലിങ്ക് ചെയ്യിക്കുക, അത് ഒരു ശീലമായിട്ടെടുക്കണം. ഒരേ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പം ലിഷർ ടൈം കിട്ടുമ്പോൾ ദൈവത്തെ ഓർക്കുക. കടയിൽ കർത്താവിൻ്റെ വചനം ഉണ്ടെങ്കിൽ, എവിടെയാണ് ഓഫീസിലുണ്ടെങ്കിൽ, അതുപോലെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ, ഓഫീസ് എന്ത് അവിടെ ഉണ്ടെങ്കിൽ, നീ വാദ്യകാരാണെങ്കിൽ, നീ ഓഫീസറാണെങ്കിൽ, നീ ജോലി ചെയ്യേണ്ട സ്ഥലത്താണെങ്കിൽ 5 മിനിറ്റ് കർത്താവിൻ്റെ വചനം, 1 മിനിറ്റെങ്കിലും വായിക്കാം, നിനക്ക് 1 മിനിറ്റ് വായിച്ചാൽ മതി. സമയം ഒരു തുള്ളി ഇല്ലാത്തവന് 1 മിനിറ്റ് വായിക്കണ കർത്താവ് 1 മണിക്കൂറായിട്ട് കേൾക്കും. അതാണ് എൻ്റെ വ്യത്യാസം. 1 മിനിറ്റായിരിക്കും ഇപ്പോൾ വചനം നീ വായിക്കണത്, നിനക്ക് അതേ പറ്റത്തുള്ളൂ. ഇൻ്റർവെല്ലിൻ്റെ സമയത്തായിരിക്കും, ക്ലാസ്സിൽ പോകാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും 1 മിനിറ്റ് കിട്ടുമ്പോൾ ജസ്റ്റ് വചനം വായിച്ച് ഓഫീസ് റൂമിൽ ഇരുന്ന് വചനം വായിക്കും. ഒരു സ്വർഗസ്ഥനായ തന്മറിഞ്ഞൂറും ചെല്ലും, നിൻ്റെ പ്രവൃത്തിയെ കർത്താവിനെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കും. അപ്പോൾ ദൈവത്തെ നീ മഹത്വപ്പെടുത്തി. അപ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നീ വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചു, ദൈവദൃസ്ഥനിധി നീ സമ്പന്നനായി. ദൈവദൃസ്സമ്പന്നനായ നീ ദൈവത്തെ അനുഗമിക്കുകയാണ്. ദൈവത്തെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അനുഗമിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോഴാണല്ലോ നമുക്ക് സേനി ആവണത്. അങ്ങനെ ആകാൻ വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിനക്ക് എങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രാർത്ഥനയാക്കി കാഴ്ചവെച്ചുകൊണ്ട് വിശ്വാസം വളർന്നു വരാം, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാമെന്നാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം, എനിക്ക് സമയമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് എനിക്ക് ആധ്യാത്മിക വരൾച്ചയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല.
ഉള്ള സമയത്തെയും സാഹചര്യത്തെയും സൗകര്യത്തെയും നമ്മൾ നമ്മുടെ ജീവിത ആധ്യാത്മിക ജീവിതമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി ഉപയോഗിക്കുന്നതിൽ മാത്രമേ ഒരു ഒരു ഫെസിലിറ്റേഷൻ സ്പിരിച്വൽ ഫെസിലിറ്റേഷൻ മതി ശരിക്കും. അപ്പോഴേ നിൻ്റെ 24 hours കർത്താവിൻ്റെ മഹത്വത്തിനായി മാറും. അപ്പോൾ നീ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകും. ദൈവതിരുസന്നി സമ്പന്നനായി കഴിഞ്ഞാൽ നമ്മൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ 6:33 മത്തായിയുടെ സുവിശേഷത്തിൽ, എന്താ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അത് കറക്റ്റാണ്. കർത്താവിൻ്റെ ജീവിതം തന്നെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവരാജ്യത്തിലായില്ലേ? നമ്മൾ കടയിലായാലും ഓഫീസിലായാലും കല്ലുവെട്ടുന്ന സ്ഥലത്തായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ഥലത്തായാലും നമ്മൾ ദൈവരാജ്യത്തിലായി. ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്ത്. അല്ല, ആധ്യാത്മിക ജീവിതം വേറെ, ജോലി വേറെ, അലക്ക് കൊണ്ട് കുടിയിൽ പോകാൻ പറ്റണില്ല എന്നുള്ള പഴയ ഡയലോഗ് ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവില്ല. ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീങ്, പത്രോസ് പറഞ്ഞതാ നടപടി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിലെ. അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്, ആയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല നമ്മൾ അവനിലായിരിക്കുന്നത്. എവിടെയൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളും സമയങ്ങളും ക്രമീകരിക്കുന്നു, കൈമാറുന്നു, അപ്പോഴൊക്കെ നമ്മൾ കർത്താവിലാണ്, നമ്മൾ ദൈവരാജ്യത്തിലാണ്. ഇപ്പം ശരി, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. കർത്താവ് ദൈവരാജ്യം നിന്നിൽ തന്നെയാണ്. അങ്ങനെ ദൈവരാജ്യം നിന്നിൽ തന്നെയായാൽ ബാക്കിയുള്ളത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. അപ്പോഴാണ് നിനക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവവേദനെ ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അതിൻ്റെ പരിമിതികളെ ഓർത്ത് പരിതപിക്കാതെ പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള ഉപാധിയായി മാറ്റാൻ വിശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചോണ്ട് പാടാം. മഹത്വം, മഹത്വം അങ്ങേക്കാണ് മഹത്വം നൽകുന്നത്. ദൈവത്തിന് മഹത്വം ഞങ്ങളുടെ ജീവിത മേഖലകളിൽ അഭിഷേക വചനങ്ങളാൽ ശക്തിപ്പെടുത്തതിന് കർത്താവേ. മത്തായി 6:33 ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു. മഹത്വം, മഹത്വം യേശുവിനെ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. മഹത്വം, മഹത്വം യേശുവിനെ. എല്ലാവരും ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. കരങ്ങൾ ഉയർത്തി. മഹത്വം, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവേ. ഹല്ലേലൂയാ. രോഗാതുരമായ അവസ്ഥകളിൽ കഴിയുന്നവര്, കർത്താവേ ജീവിത വിഷമതകളിൽ കഴിയുന്നവര്, എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുത്തവര്, മാരക രോഗങ്ങൾ അടിമപ്പെട്ട് കഴിയുന്നവര്, കർത്താവേയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ഈ ശുശ്രൂഷയിൽ കർത്താവേ ഇതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് അഭിഷേക വചനത്താൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം വളരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം.
എൻ്റെ പേര് സന്തോഷ്. ഞാൻ എടത്വ തലവെളി എന്ന് വരുന്നു. എനിക്ക് 2014 തൊട്ട് ക്യാൻസറിൻ്റെ അസുഖമായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അങ്നെ അവിടെ വെച്ച് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ 2019 വീണ്ടും അത് ചെറിയൊരു ഇതുപോലെ വന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാലേ ഇത് ശരിയാകത്തുള്ളൂ. അതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, 12 മണിക്കൂറോളം വേണ്ടി വരും. അതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 25 ഏപ്രിൽ 25 ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നത് 14 ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി, കൊച്ചുമോളി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇവിടെ വന്ന് പറഞ്ഞ് വന്ന് സാക്ഷ്യം ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല, ഞങ്ങളിവിടെ ഉടമ്പടിക്ക് വന്ന് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഇതിൽ വന്നു. വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പേപ്പർ മേടിച്ച് ഞങ്ങൾ എഴുതി. അപ്പോൾ എഴുതിയത് ഓപ്പറേഷനൊന്നും ചെയ്യാതെ എൻ്റെ ഈ രോഗം മാറിക്കിട്ടണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, ഞങ്ങൾ പോയി. അത് കഴിഞ്ഞപ്പോൾ 25 മുമ്പേ ഉള്ള ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് നിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി, നിൻ്റെ പേര് വിളിച്ചായിരുന്നു, നീ വന്നില്ല, അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ ഇപ്പം ചെയ്യാൻ പറ്റുകയില്ല, ജൂൺ 11 ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെങ്കിലും നിങ്ങൾക്ക് ഇതിക്ക് മുമ്പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലെ ബിൽബേൽസ് എന്ന ആശുപത്രിയിൽ പോയി. അവിടെ 1.5 ലക്ഷം രൂപയുടെ മേളിലാകും ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കോട്ടയത്ത് 2-3 ബയോപ്സിക്ക് അയച്ചായിരുന്നു. അതിൻ്റെ റിസൾട്ട് എല്ലാം പോസിറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിൽബേൽസിൽ വന്ന് വീണ്ടും ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ അതിനകത്ത് ആദ്യം വന്നതിൽ അത് കോട്ടയത്തെ സ്ലൈഡ് വെച്ചായിരുന്നു ഞങ്ങൾ ചെയ്തത്. അതിനകത്ത് ഒന്നും തെളിയുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കി, നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ് നിനക്ക് അസുഖമില്ല, ഞാൻ പിന്നെ എങ്ങനെ ഓപ്പറേഷൻ നിനക്ക് ഓപ്പറേഷൻ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വീണ്ടും ഡോക്ടറെ കണ്ട് ഡോക്ടർ വീണ്ടും പറഞ്ഞു ഇനി നിനക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നീ മാസം മാസം വന്ന് ചെക്കപ്പ് ചെയ്ത് പോവുക, അതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ യേശുവിനും എൻ്റെ മാതാവിനും നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത വേണം, ഒരു തീരുമാനം. കർത്താവേ, 10 മനുഷ്യരുടെ മുമ്പിലെ നീ എനിക്ക് തന്ന നന്മകൾ ഇതുപോലെ പ്രകീർത്തിച്ച് നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്കും ഒരു ദിവസം തരണമേ. അങ്ങനെ നീ ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ളിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവ് അതിനുള്ള അവസരം തരും. തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും മഹോന്നത ദൈവം പരിശുദ്ധ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ പരിശുദ്ധ പരമ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന, യേശുവേ മഹത്വം. അവൻ അത്ഭുത പ്രഭവാൻ ദൈവം, നിത്യതാദനാം ശക്തനാം ദൈവം, ഉന്നതതാദൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനം നിശിഹ. അവൻ അത്ഭുത പ്രഭവാൻ ദൈവം, നിത്യതാദനാം ശക്തനാം ദൈവം, ഉന്നതതാദൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജന മിശിഹ. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ സാന്നിധ്യത്തെയോ. പരിശുദ്ധ പരമദിവകാരണത്തിന് പ്രിയമുള്ളവരെ, ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലെ അനേക ആയിരങ്ങൾ ശക്തിയും സൗഖ്യവും അനുഭവിച്ച ദിവ്യകാരുണ്യ തിരുസന്നിധിയിലാണ് നമ്മൾ ആരാധനയിലായിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളുടെ അധരങ്ങളെ നീ സ്പർശിക്കണമേ കർത്താവ്. നിനക്ക് യോഗ്യമായ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ അഭിഷേകം ചെയ്യണമേ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന പുതിയ ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം. കർത്താവിൻ്റെ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തോടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നീ എവിടെയായിരുന്നാലും അവിടെ വെച്ച് ഈ നിമിഷം കർത്താവ് നിന്നെ ശക്തിപ്പെടുത്താം. കർത്താവ്, വേലയും കൂലിയും ഇല്ലാത്തതിൻ്റെ പേരിൽ കുടുംബത്തെ പട്ടിണിയായി പോയിട്ടുള്ളവർ, ശാരീരികമായ വേദനയും രോഗവും മൂലം ഒരു കുടുംബത്തിൻ്റെ വരുമാനങ്ങൾ മുട്ടിപ്പോയവർ, കർത്താവേ വേറെ മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് വന്നു പോയിട്ടുള്ള മക്കൾ, രോഗങ്ങൾ കാരണം അവരെല്ലാം കർത്താവ് ഇപ്പം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ രോഗസൗഖ്യം ലഭിക്കുകയും കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് സ്വന്തം അഭിമാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, ഭക്ഷണത്തിന് പോലും പങ്കില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവേ എന്ന ദൈവം വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങള് ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കരങ്ങൾ വീശി യേശുവെ ആരാധിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. യേശോ നിങ്ങളെ സ്പർശിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഭക്തിപൂർവ്വം സമർപ്പിക്കാവുന്നതാണ്. ആശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങൾ, പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, പ്രത്യേകമായ വിഷയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എന്ത് വിഷയത്തിനാലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ,
ഈ ആശീർവാദത്തിനായി അഭിഷേകം സമർപ്പിക്കുക. കർത്താവെ, അങ്ങ് ആശീർവദിക്കുമ്പോഴേ എല്ലാ മക്കളെയും ആശീർവദിക്കണം. കേസുകളുള്ളവരെ, പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കോടതിയിലെല്ലാം പല കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നവരെ, നിസ്സഹ അതിൻ്റെ കാര്യത്തിൽ ആരുടെയും സപ്പോർട്ടോ സഹായവും ഇല്ലാതെ വിഷമിക്കുന്നവരെ, സ്ഥലം അളവ് പോലെയുള്ള ഭാഗ ഉടമ്പടി പോലെയുള്ള റവന്യൂ വിഷയങ്ങൾ, കുരുക്കിലകപ്പെട്ട വസ്തുവകകൾ, സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും വീണു പോയവർ, എന്ത് ചെയ്യണമെന്നറിയാതെ കടം മേടിച്ചും അതിൻ്റെ പലിശ കൊടുത്തും പലതരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞു. അമേ, പരിശുദ്ധമേ ദേവമാതാവേ, ഈ ആശീർവാദ നിമിഷങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എല്ലാവരെയും വിടുവിച്ച് കർത്താവെ, സാക്ഷ്യത്തിന് കർത്താവെ സാക്ഷ്യപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ധനികനായി ഇവ സുഹൃത്തിനോട് ഈശോ പറഞ്ഞു, നിനക്ക് അധികമായിട്ടുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ ദുരിതകള്, ഞങ്ങളുടെ വിഷമതകള്, ഞങ്ങളുടെ ബലഹീനതകള്, ഞങ്ങളുടെ പോരായ്മകള് എല്ലാം നൽകുക എന്ന് കർത്താവേ. ബലഹീനതയിലാണല്ലോ അവിടുത്തെ ശക്തി പ്രകടമാകുന്നത്. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ശക്തി പ്രകടമാവുകയാണ്. ജീവിക്കുന്ന ദൈവം ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിരുന്നു കൊണ്ട് പ്രവാസനം, സന്ധനാഭിഷേക, ദിവ്യ ആരാധനയിൽ പങ്കുചേരുന്നുവോ അവിടെ നിയോഗങ്ങളുടെ മേൽ, അവിടെ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി നിറയുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരെ ഈശോ ആശീർവദിക്കുകയാണ്. സാമ്പത്തിക ക്ലേശമുള്ളവരെ ഈശോ ഏറ്റെടുക്കുകയാണ്. രോഗാതുരമായ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിക്കുന്നു. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.